ജലീൽ മഴ തുടരുന്നു. ചാലക്കുടിയിൽ വിവിധയിടങ്ങളിൽ ചുഴലിക്കാറ്റ്. പടിഞ്ഞാറേ ചാലക്കുടിയിലും മുരിങ്ങൂരും വ്യാപക നാശനഷ്ടം. ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് വീണ്ടും സമരം പ്രഖ്യാപിച്ച സർക്കാർ ഡോക്ടർമാർ. ഒക്ടോബർ 11 കൂട്ടവധിയെടുത്ത ഡോക്ടർമാർ പ്രതിഷേധിക്കും. സമരത്തിന്റെ ഭാഗമായി നാളെ പ്രതിഷേധ ദിനം ആചരിക്കും. വലപ്പാട് GDMLP സ്കൂളിലെ മരങ്ങൾ സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ചു. സംരക്ഷണ കൂടുകൾ തകർത്ത നിലയിൽ കണ്ടെത്തി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടിയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. പടിഞ്ഞാറേ ചാലക്കുടി, മേലൂർ, മുരിങ്ങൂർ എന്നിവിടങ്ങളിലാണ് പുലർച്ചെ 3:30 ശക്തമായ കാറ്റ് വീശിയത്. ചാലക്കുടിപ്പുഴയുടെ രണ്ട് തീരങ്ങളിലായി ആഞ്ഞടിച്ച കാറ്റിൽ 100 മരങ്ങൾ കടപുഴകി. 10 വീടുകൾക്കും കേടുപാടുണ്ടായി. പടിഞ്ഞാറേ ചാലക്കുടിയിൽ നഗരസഭയിലെ 24, 26, 27 വാർഡുകളിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. കണ്ണൂക്കാടൻ പോളിയുടെ വീടിന്റെ മേൽക്കൂരയുടെ ട്രസ് പൂർണ്ണമായി നിലംപൊത്തി. സമീപത്തെ ആൾത്താമസമില്ലാത്ത വീട്ടിലെയും മേൽക്കൂരയിലെ ഷീറ്റ് പറന്നുപോയി. മോനപ്പള്ളി ക്ഷേത്രത്തിന് മുൻപിലെ ആൽമരം മറിഞ്ഞു വീണു. ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ തകർന്നു. അരീക്കാട് ആൻഡ്രൂസ്, അമ്പൂക്കൻ ജോസ്, അമ്പൂക്കൻ ജോർജ്, അമ്പൂക്കൻ ജെയ്സൺ, അമ്പൂക്കൻ ജെയ്മി എന്നിവരുടെ പറമ്പിലെ നിരവധി ജാതിമരങ്ങൾ മറിഞ്ഞു വീണു. CMI സ്കൂളിലെ പിൻഭാഗത്തെ ഷെഡിലെയും ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഷെഡിന്റെയും മേൽക്കൂരയിലെ ഷീറ്റുകൾ പറന്നുപോയി. അല്പനേരം മാത്രമാണ് കാറ്റ് വീശിയതെന്ന് വീടിന്റെ മുകളിൽ മരം വീണ കൊട്ടക്കാട്ടുകാരൻ തോമസ് പറഞ്ഞു. എല്ലാ മരങ്ങളെയും വേരടക്കം മറിച്ചിട്ട കാറ്റ് അതിശക്തമായിരുന്നുവെന്ന് കൊറ്റിനാടത്തിൽ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഉടനെ ഞങ്ങൾ വാതിലൊക്കെ തുറന്ന് നോക്കി. അവരും ഭയങ്കരമായ കാറ്റാണ് വന്നത്. എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ അറിയണ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ പറമ്പിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതില്ല. ഇവിടുന്ന് ഒരാൾ ഫോൺ ചെയ്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്. നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ നഗരസഭാ ചെയർമാൻ എബി ജോർജ് സന്ദർശിച്ചു. വെളുപ്പിന് ഏകദേശം ഒരു 3:30 ഒരു ചുഴലി ഉണ്ടായത് ഈ പടിഞ്ഞാറ് ചാലക്കുടി പ്രദേശത്ത്. 26, 24 വാർഡുകളിലാണ് പ്രധാനമായി ഇത് ബാധിച്ചിട്ടുള്ളത്. നിരവധി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. മരങ്ങളൊക്കെ കടപഴകി വീടുകളുടെ മുകളിലൊക്കെ വീണിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ കൊണ്ടുവന്ന് അതിൻ്റെ കണക്കൊക്കെ എടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പരമാവധി സഹായങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമത്തിലാണ്. 10 ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. മുരിങ്ങൂർ മേഖലയിൽ ഒട്ടേറെ മരങ്ങൾ മറിഞ്ഞുവീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു. മേലൂരിലെ നടുത്തുരുത്തിലും വ്യാപക നാശമുണ്ടായി. കഴിഞ്ഞ 2 വീശുന്ന 6 ചുഴലിക്കാറ്റാണിത്. കഴിഞ്ഞ ദിവസം വരന്തരപ്പള്ളി, നന്ദിപുരം, ആറ്റപ്പള്ളി, കല്ലൂർ, മാഞ്ഞൂർ മേഖലകളിൽ ചുഴലിക്കാറ്റുണ്ടായിരുന്നു. TCV ചാലക്കുടി. കനത്ത മഴയിൽ ചേലക്കര നാട്ടിൻചിറയിൽ വീട് തകർന്നു. നാട്ടിൻചിറ മാങ്ങോട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഓടിറ്റ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലെ കനത്ത മഴയെ തുടർന്ന് തകർന്നു വീണത്. വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ ആളപായമില്ല. ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് വീണ്ടും സമരം പ്രഖ്യാപിച്ച സർക്കാർ ഡോക്ടർമാർ. ഒക്ടോബർ 11 കൂട്ടവധിയെടുത്ത് ഡോക്ടർമാർ പ്രതിഷേധിക്കും. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സമരത്തിന്റെ ഭാഗമായി തൃശൂർ DMO ഓഫീസിന് മുന്നിൽ ഡോക്ടർമാർ നാളെ ഉച്ചയ്ക്ക് ശേഷം ധർണ നടത്തും. അസോസിയേഷൻ നൽകിയ നിവേദനങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു അനുകൂല നടപടികളും ഉണ്ടായില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. സ്കൂൾ മൈതാനത്ത് കുരുന്നുകൾക്ക് പ്രകൃതി സംരക്ഷണത്തിന് പാഠം പകർന്നു നൽകിയ ഹരിത കുടീരം വനം നശിപ്പിച്ച സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. വലപ്പാട് GDMLP സ്കൂളിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നാൾവനം സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചെന്ന വിവരം സ്കൂൾ അധികൃതർ അറിയുന്നത്. വളർന്നു വന്നിരുന്ന വൃക്ഷത്തൈകളുടെ കൊമ്പുകൾ മുറിച്ചുകളഞ്ഞും സംരക്ഷണ കൂടുകൾ തകർത്തുമാണ് സാമൂഹ്യവിരുദ്ധർ അഴിഞ്ഞാടിയത്. ഓണാവധി കഴിഞ്ഞ് സ്കൂളിലെത്തിയ കുട്ടികൾക്ക് നൊമ്പരമുണ്ടായെങ്കിലും കുട്ടികൾ തന്നെ അധ്യാപകർക്കൊപ്പം ഒടിഞ്ഞ കൊമ്പുകൾ ചേർത്ത് കെട്ടിയും വെള്ളമൊഴിച്ചും ഹരിതകുടീരം നാൾവനം ഇനിയും സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കമിട്ടു. നശിപ്പിക്കപ്പെട്ട വൃക്ഷത്തൈകളുടെ സമീപം മദ്യക്കുപ്പിയും ഗ്ലാസും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ മൈതാനത്ത് അനധികൃതമായി കളിക്കുന്നത് നിരോധിച്ചുകൊണ്ട് സ്കൂൾ മാനേജർ സ്ഥാപിച്ചിരുന്ന ബോർഡും കാണാതായി. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം വലപ്പാട് SHOക്ക് അധികൃതർ പരാതി നൽകി. TCV തൃപ്രയാർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ജില്ലയിൽ 65 സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേ വിഷബാധയ്ക്കെതിരായ കുത്തിവയ്പ്പിന് സൌകര്യമൊരുക്കി ജില്ലാ ആരോഗ്യ വിഭാഗം. തെരുവനായ ആക്രമണം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തൃശൂർ ജനറൽ ആശുപത്രി, ചാലക്കുടി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ സിറം ചികിത്സയും ലഭ്യമാണ്. ഒറ്റത്തവണ സിറം ചികിത്സ ചെയ്ത ശേഷം റാപ്പിഡ് വാക്സിൻ പിന്നീടെടുക്കും. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രികൾ, സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയായി 65 ാണ് വാക്സിൻ കുത്തിവയ്പ്പിന് സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി.
കേരള നിയമസഭാ സ്പീക്കറായി എ എൻ ഷംസീർ ചുമതലയേറ്റു. സ്പീക്കറായിരുന്ന എം ബി രാജേഷ് മന്ത്രി പദവിയിലേക്ക് മാറിയതിനെ തുടർന്നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നത്. നിയമസഭയിലെ എല്ലാ അംഗങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുത്തു. എ എൻ ഷംസീറിന് 96 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ അൻവർ സാദത്തിന് 40 വോട്ടുമാണ് ലഭിച്ചത്. കേരള നിയമസഭയുടെ 24-ാമത് സ്പീക്കറാണ് എ എൻ ഷംസീർ. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇനി മന്ത്രിസഭയിലെ രണ്ടാമൻ. സിപിഎം കേന്ദ്ര കമ്മിറ്റിയിലെ സീനിയോറിറ്റിയാണ് കെ രാധാകൃഷ്ണന് രണ്ടാമൻ പദവിയിലേക്ക് പരിഗണിച്ചത്. വകുപ്പുകളുടെ പ്രാധാന്യം പരിഗണിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലോ വ്യവസായ മന്ത്രി പി രാജീവോ വരാമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി പദവികളിലെ സീനിയോറിറ്റിക്കാണ് പരിഗണന കൊടുത്തത്. നിയമസഭയിലെ ഇരിപ്പിട വിന്യാസത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്തായാണ് ഇനി മുതൽ കെ രാധാകൃഷ്ണന്റെ ഇരിപ്പിടം. രാമവർമ്മപുരം മേഖലയിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഡസനിലധികം പന്നികളാണ് രാമവർമ്മപുരം സെന്ററിൽ ഇറങ്ങിയത്. ഒരു മാസം മുൻപ് തിരൂരിൽ കാട്ടുപന്നിയിടിച്ച് ജ്വല്ലറിയുടെ ചില്ല് തകർന്നിരുന്നു. അക്രമ സ്വഭാവമുള്ള കാട്ടുപന്നികൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മേഖലയിൽ പന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 1947 ഓഗസ്റ്റ് 15-ന് ജനിച്ച് 75 വയസ്സ് പൂർത്തിയായ ജില്ലയിലെ മുഴുവൻ പേരെയും ജീവകാരുണ്യ സംഘടനയായ വലപ്പാട് സി പി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആസാദിക അമൃത് പുരസ്കാരം നൽകി ആദരിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഖ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി മുഹമ്മദ് അലി മുഖ്യാതിഥിയായി. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി വിനീത, തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഒ രാധിക, സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് എന്നിവർ പങ്കെടുത്തു. മതിലകം മതിൽമൂലയിൽ കണ്ടെയ്നർ ലോറിയും കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന കൊച്ചി കടവന്തര സ്വദേശികളായ സജീവ്, ഭാര്യ ഷൈനി, മകളായ പ്രണവ്, ശീതൾ, ചന്ദ്രൻ, സ്കൂട്ടറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ നൌഫൽ, റാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. വടക്ക് ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാർ സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ട് എതിരെ വന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഴീക്കോട് പേബസാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും ചികിത്സാ സഹായ വിതരണവും ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നടന്നു. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ്, ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ തുടങ്ങിയവർ പങ്കെടുത്തു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ ചേലക്കര ഏരിയ കൌൺസിലിന്റെ 33-ാം വാർഷികവും കുടുംബ സമ്മേളനവും ഉള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ ആഘോഷിച്ചു. തൃശൂർ അതിരൂപത സെൻട്രൽ കൌൺസിൽ സെക്രട്ടറി പ്രശാന്ത് ചിറ്റിലപ്പള്ളി സെമിനാർ നയിച്ചു. പൊതുസമ്മേളനം ചേലക്കര ഫിറോന വികാരിയും സ്പിരിച്വൽ ഡയറക്ടറുമായ ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത സെൻട്രൽ കൌൺസിൽ പ്രസിഡന്റ് ബ്രദർ ജോസ് ജെ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര പള്ളി വികാരി ഡോക്ടർ ഷിജു ചിറ്റിലപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. എം ജി ഒ സി എം സി എസ് എം കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയാങ്കണത്തിൽ സംഘടിപ്പിച്ച കാട്ടകാമ്പാൽ അച്ഛൻ മെമ്മോറിയൽ 1-ാമത് അഖില മലങ്കര വടംവലി മത്സരം ആവേശകരമായി. നിലമ്പൂർ കാരപ്പുറം സെന്റ് സ്റ്റീഫൻ ഓർത്തഡോക്സ് പള്ളി 1-ാം സ്ഥാനം കരസ്ഥമാക്കി. 2-ാം സ്ഥാനം ഇടുക്കി കൊച്ചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചും 3-ാം സ്ഥാനം കോട്ടയം കൂരോപ്പട പഴഞ്ഞി സെന്റ് മേരീസ് എ ടീമും കരസ്ഥമാക്കി. 13 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ഒരു തുണ്ട് ഭൂമിയില്ലാത്ത 6 കുടുംബങ്ങൾക്ക് വീടൊരുക്കാൻ 6 കോടി രൂപ വില മതിക്കുന്ന സ്വന്തം ഭൂമി സൗജന്യമായി വിട്ടു നൽകി ദമ്പതികളുടെ കാരുണ്യം. വാടാനപ്പള്ളി സ്വദേശി കടവിൽ വീട്ടിൽ ബഷീർ ഷാജിദ ദമ്പതികളാണ് ജന്മനാടായ എടത്തിരുത്തി പഞ്ചായത്തിലെ പൈനൂർ പല്ലയിലുള്ള 30 സെന്റ് ഭൂമി 6 കുടുംബങ്ങൾക്കായി വീതിച്ച് നൽകിയത്. സൗജന്യ ഭൂമിദാനത്തിലൂടെ ബഷീർ ഷാജിദ ദമ്പതികൾ സമൂഹത്തിന് മുന്നിൽ വരച്ചു കാട്ടുന്നത് സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ കരുതലാണ്. സ്വന്തമായി കിടപ്പാടമില്ലാത്തവരുടെയും നിരാലംബരായ രോഗികളുടെയും ദയനീയ വാർത്തകളാണ് ദമ്പതികളെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്.
കുടുംബാംഗങ്ങളെല്ലാവരും പിന്തുണച്ചതോടെ ഭൂമി കൈമാറാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗമായി. വലപ്പാട് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിൽ വാടകയ്ക്കും മറ്റുള്ളവരുടെ സഹായത്താലും താമസിക്കുന്ന അർഹരായ 6 കുടുംബങ്ങളെ ഇതിനായി തിരഞ്ഞെടുത്തു. പയ്യന്നൂർ പള്ളിയിൽ ടാർ റോഡിന് അഭിമുഖമായതും മറ്റുള്ളവർക്ക് 12 വീതിയിൽ വഴിയും തിരിച്ചിട്ടാണ് ഭൂമി നൽകിയത്. പള്ളിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ആധാരമടക്കം ഭൂമിയുടെ മുഴുവൻ രേഖകളും അതാത് കുടുംബങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തംഗം മഞ്ജുളാരുണൻ കൈമാറി. 15 വർഷം കഴിഞ്ഞ് മാത്രമേ ബന്ധപ്പെട്ട സ്ഥലം വിൽക്കാൻ കഴിയുകയുള്ളൂ എന്നതടക്കമുള്ള നിബന്ധനകളുമുണ്ട്. ഇനിയും തങ്ങളാൽ കഴിയുന്നതുപോലെ നിരാലംബരെ ചേർത്ത് പിടിക്കുമെന്ന് കടവിൽ ബഷീർ പറഞ്ഞു. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10 ക്ലാസ്സിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് 7 ലക്ഷം രൂപ ചിലവഴിച്ച് വീടിന്റെ നിർമ്മാണം അധ്യാപക സംഘടന ഏറ്റെടുത്തതായി KSTA ജില്ലാ കമ്മിറ്റി അംഗവും കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ കൺവീനറുമായ TV ചിത്രകുമാർ ചടങ്ങിൽ അറിയിച്ചു. ഭൂമി വിട്ടു നൽകിയ ദമ്പതികളെയും ബന്ധുക്കളായ കടവിൽ ഹൈദ്രോസ് കുട്ടി ഹാജിയെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡംഗം PH ബാബു അധ്യക്ഷനായ ചടങ്ങിൽ രാജൻ പൊറ്റേക്കാട്, ഷമീർ ഇളയടത്ത്, KV ശ്രീധരൻ, സൈനുദ്ദീൻ മാസ്റ്റർ, അസീസ് പുതിയ വീട്ടിൽ, KS ശ്രീരാജു തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃപ്രയാർ. ഇടവേള. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ 14 ആസ്റ്റർ DM ഫൗണ്ടേഷനും CPM നേതൃത്വത്തിലുള്ള സഹായ സമിതികളും ചേർന്ന് ബ്ലോക്ക് മെമ്പർ RK ബേബിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച 10 സ്നേഹ വീടുകളുടെ താക്കോൽ കൈമാറി. ആറാട്ടുകടവിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് താക്കോൽ ദാനം നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. അർഹതപ്പെട്ട 10 കുടുംബങ്ങൾക്ക് 500 മുതൽ 600 ചതുരശ്ര അടി വരെയുള്ള 10 വീടുകളാണ് നിർമ്മിച്ചത്. ഇതിനായി ആസ്റ്റർ DM ഫൗണ്ടേഷൻ 40 ലക്ഷം രൂപയും ബാക്കി 30 ലക്ഷം രൂപ RK ബേബിയുടെ നേതൃത്വത്തിലും സമാഹരിച്ചു. പെരിഞ്ഞനത്ത് 6 വീടുകളും കയ്പമംഗലത്ത് 4 വീടുകളുമാണ് പണിതീർത്തത്. 9 ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇരട്ട സഹോദരിമാരുടെ അർപ്പിതം എന്ന ചിത്രരചനാ പ്രദർശനം നാളെ മുതൽ തൃശൂർ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. കൂറ്റനാട് വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളായ വേദജ, മേധജ എന്നിവരുടെ 2 ചിത്ര പ്രദർശനമാണ് ഇത്. നാഗലശ്ശേരി പെരുമ്പള്ളി മനയിൽ ഭാഗവതാചാര്യനായ ഗണേശൻ നമ്പൂതിരി, സ്മിത ദമ്പതികളുടെ മക്കളാണ് ഇവർ. ചെറുപ്പം മുതലേ ചിത്രരചനയിൽ തൽപരരായ ഈ ഇരട്ട സഹോദരിമാർ കോവിഡ് കാലത്ത് വരച്ച 70 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ആർട്ടിസ്റ്റ് മദനൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വേദജ, മേധജ, അച്ഛൻ ഗണേശൻ നമ്പൂതിരി, അമ്മ സ്മിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി പ്രവർത്തകർ മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം പെയിന്റ് ചെയ്തു. ഹെൽത്ത് സൂപ്പർവൈസർ KS രാമൻ, ഹെഡ് നഴ്സ് ഷെബീന ബീഗം എന്നിവർ ദേവസൂര്യ പ്രവർത്തകരോടൊപ്പം ശ്രമദാന പ്രവർത്തനത്തിൽ പങ്കുചേർന്നു. ദേവസൂര്യ ഭാരവാഹികളായ KC അഭിലാഷ്, TK സൂരജ്, റെജി വിളക്കാട്ടുപാടം, MG ഗോകുൽ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ദേശീയ ചിത്ര പ്രദർശന മത്സരത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല മത്സരം ശനിയാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാട്ടർ കളറിംഗ് ഒഴികെയുള്ള വിഭാഗത്തിലേക്കുള്ള രജിസ്ട്രേഷൻ രാവിലെ 9 മുതൽ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ക്രയോൺ, ഓയിൽ, വാട്ടർ, പേസ്റ്റൽ കളറുകൾ എന്നിവയാണ് മാധ്യമം. ജില്ലാ ശിശുക്ഷേമ സമിതി ഭാരവാഹികളായ MK പശുപതി, N ചെല്ലപ്പൻ, PK വിജയൻ, ബിന്നിയമ്മട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് മുണ്ടത്തികോട് മണ്ഡലത്തിലെ പുതിരുത്തിയിൽ വിളംബര ജാഥ നടത്തി. മണ്ഡലം പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ പതാക ഉയർത്തി. വിളംബര ജാഥയ്ക്ക് ബ്ലോക്ക് ഭാരവാഹികളായ AP ദേവസി, M പരമേശ്വരൻ, കൌൺസിലർ നിജി ബാബു എന്നിവർ നേതൃത്വം നൽകി. കേരള ഹാൻഡിക്യാപ്ഡ് വെൽഫെയർ അസോസിയേഷന്റെ പേര് മാറ്റി. കേരള ഡിഫറന്റ്ലി ഏബിൾഡ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ് സംഘടനയുടെ പുതിയ പേര്. തൃശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഷൈനി ഫ്രാങ്കിനെ പ്രസിഡന്റായും കാദർ നാട്ടിയെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. CPM ചന്ദ്രാപ്പിനി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലിറക്കിയ വിഷരഹിത സംയോജിത കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എടത്തിരുത്തി 15 വാർഡ് മെമ്പർ ഹേന രമേഷിന്റെ കൃഷിയിടത്തിലാണ് വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തത്. കർഷക സംഘം നാട്ടികാര്യ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹേന രമേഷ് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീന വിശ്വൻ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത് ഭവൻ, സൗത്ത് സോൺ കൾച്ചർ സെന്റർ, കേരള സർക്കാർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ
അറങ്ങോട്ടുകരയിൽ നടന്ന ഇന്ത്യൻ വസന്തോത്സവം വർണ്ണാഭമായി. ദേശമംഗലം പഞ്ചായത്തും പാഠശാല അറങ്ങോട്ടുകരയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എം ജയരാജ്, വൈസ് പ്രസിഡന്റ് ജുമൈലത്ത, തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹ്ര എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിച്ച വ്യത്യസ്ത നൃത്ത രൂപങ്ങൾ അരങ്ങേറി. എരുമപ്പെട്ടി സ്വദേശിയായ യുവാവിനെ ബംഗാളിൽ കവർച്ചാ സംഘം ബന്ദിയാക്കിയതായി പരാതി. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കവർച്ചാ സംഘം യുവാവിന്റെ വീട്ടുകാരെ ഫോണിൽ ബന്ധപ്പെട്ടു. എരുമപ്പെട്ടി ഐ ടി സിക്ക് സമീപം താമസിക്കുന്ന തളികപ്പറമ്പിൽ പരയത്തനായ സെയ്ദാലി ആസിയ ദമ്പതികളുടെ മകൻ 33 വയസ്സുള്ള ഹാരിസിനെയാണ് കവർച്ചാ സംഘം ഈസ്റ്റ് ബംഗാളിലെ അജ്ഞാത കേന്ദ്രത്തിൽ ബന്ദിയാക്കിയിരിക്കുന്നത്. ഇയാളെ മോചിപ്പിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ നൽകണമെന്നാണ് സംഘം ആവശ്യപ്പെടുന്നത്. ഹാരിസിന്റെ ഫോണിൽ നിന്നാണ് കവർച്ചാ സംഘം ബന്ധുക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവിന്റെ നാടായ കർണാടക ബെല്ലാരിയിലെ ഹോസ്പേട്ട കമലാപുരം എന്ന സ്ഥലത്ത് സ്വകാര്യ ഇന്റീരിയർ ഡെക്കറേഷൻ കമ്പനി നടത്തിവരികയാണ് ഹാരിസ്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കവർച്ചാ സംഘം തന്നെ ബന്ദിയാക്കിയതായി ഹാരിസ് വീട്ടുകാരെ വിളിച്ച് അറിയിച്ചത്. ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തളിക്കുളം സ്നേഹതീരത്ത് നടന്ന ഓണാഘോഷ പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. എലിസബത്ത് രാജ്ഞിയുടെ വിയോഗത്തെ തുടർന്നുള്ള ദുഃഖാചരണം മൂലം ഔദ്യോഗിക ചടങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഓണക്കളി, നാടൻപാട്ട്, മ്യൂസിക് മെഗാഷോ എന്നിവ അരങ്ങേറി. കൊടാലി 10 കുളങ്ങര ത്രില്ലേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി മത്സരങ്ങളും സംഘടിപ്പിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രസിഡന്റ് VS അജീർ ബാബു, സെക്രട്ടറി PM സംജാദ് എന്നിവർ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജൂഡോ യാത്രയുടെ വിളംബരമായ യൂത്ത് കോൺഗ്രസ് കരുമത്ര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ആവേശമായി. മച്ചാട് സ്പോർട്സ് ഗ്രിഡിൽ നടന്ന മത്സരങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 16 ടീമുകൾ പങ്കെടുത്തു. സുഡാനി തൃശൂർ ജേതാക്കളായി യുവധാര പാർലിക്കാടാണ് റണ്ണറപ്പ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഭിലാഷ് പ്രഭാകർ ഉദ്ഘാടനവും അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് PJ രാജു സമ്മാനദാനവും നിർവഹിച്ചു. ജസ്റ്റിൻ പാണേങ്കാടൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ അവിട്ടപ്പള്ളി ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വടംവലി, ഉറിയടി ഓണസദ്യ എന്നിവയുമുണ്ടായി. ടി ബാലകൃഷ്ണ മേനോൻ, KS ശോഭി, KJ സെൽവൻ, നിമിഷ കട്ടിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. കൊടകര അഴകം ശ്രീ ദുർഗാക്ഷേത്ര സമിതി ഓണം പൊടിപൂരം എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് അംഗം KV നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കായിക മത്സരങ്ങൾ അരങ്ങേറി. വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. പെരിങ്ങാട് സെന്റ് തോമസ് പള്ളിയിൽ പുതുതായി നിർമ്മിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ഗ്രോട്ടോയുടെ ശിലാസ്ഥാപനം നടന്നു. പാവറ്റി തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ജോൺസൺ അയനിക്കൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. പള്ളി ട്രസ്റ്റി EA ഷിബു, ഗ്രോട്ടോ നിർമ്മാണ കമ്മിറ്റി കൺവീനർ റോബിൻ വടക്കൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എറിയാട് മാടവന മുഹീദ്ദീൻ ജുമാ മസ്ജിദ്, മഹല് കമ്മിറ്റി, പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാടവന മഹല് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് അംഗം PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PB അബ്ദു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ നഫീസ അബ്ദുൽ കരീം, സ്നേഹലത, പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രസന്നകുമാർ, സെക്രട്ടറി ജിത്ത് മണ്ടന്തറ തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് ചൈതന്യ നഗർ പ്രതീക്ഷ റെസിഡന്റ് അസോസിയേഷൻ കുടുംബസംഘമാണ് ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PA മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. PA സെയ്ദ് മുഹമ്മദ്, സെക്രട്ടറി MP സജീവൻ, PS ഇനീഷ്, PK അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് ഇർഷാദുൽ മുസ്ലിമിൻ സ്കൂളിലെ 1993 ഏഴാം ക്ലാസ് ബാച്ച് കുടുംബസംഘമം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നവാസ് അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് മനാഫ് അഴീക്കോട്, ഷിനോജ് പ്രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി പോപ്പുലർ ഫ്രണ്ട് കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി സിദ്ദീഖുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് ഇ എ റിയാസ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി സലീം കാതികോട്, എസ് ഡി പി എ മണ്ഡലം പ്രസിഡന്റ് റിയാസ് ഏർവാടി, എൻ ഡബ്ല്യു എഫ് ജില്ലാ കമ്മിറ്റി അംഗം റസിയ ഇബ്രാഹിം, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അജ്മൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസലിക്കയിലെ ഊട്ടുതിരുന്നാൾ വ്യാഴാഴ്ച വിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികത്വം വഹിക്കും. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നേർച്ച ഭക്ഷണ വിതരണം രാവിലെ 9 ആരംഭിക്കും. 100,000-ൽ പരം ആളുകൾ നേർച്ചയെ ഊട്ടിൽ പങ്കാളികളാകും. 20,000-ൽ പരം പാർസൽ ഭക്ഷണ വിതരണവും ഉണ്ടാകും. വികാരി ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ജനറൽ കൺവീനർ തോമാച്ചൻ തോപ്പിൽ, എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ഇ എഫ് ലൂയിസ്, ഊട്ട് കൺവീനർ ഔസെപ് കുരുതുകുളങ്ങര, പബ്ലിസിറ്റി കൺവീനർ ടി എൽ ഫ്രാൻസിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സെന്നാ പുന്നയൂരിന്റെ നേതൃത്വത്തിൽ സൗജന്യ പി എസ് സി ക്ലാസ് ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ഓണാഘോഷ പരിപാടികളും നടത്തി. എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. വടക്കേക്കാട് എസ് എച്ച് ഒ അമൃതരംഗൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് പാവറട്ടി വിശുദ്ധി ഔസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ യൂത്ത് സി എൽ സിയുടെ നേതൃത്വത്തിൽ 400-ഓളം കലാകാരികളെ അണിനിരത്തി മെഗാ തിരുവാതിരക്കളി അരങ്ങേറി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ തിരുവാതിരക്കളി ഉദ്ഘാടനം ചെയ്തു. സി എൽ സി പ്രമോട്ടർ ഫാദർ ഷിൻഡോ മാറോക്കി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഹോൾലി നീലങ്കാവിൽ യൂത്ത് സി എൽ സി ഭാരവാഹികളായ അനു മരിയ, സൽമോൻ തോമസ് എന്നിവർ സംസാരിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മന്ദലാംകുന്ന് ഏരിയ കമ്മിറ്റി 3 ദിവസങ്ങളായി നടത്തി വന്നിരുന്ന ഏരിയ സമ്മേളനം നാട്ടൊരുമ സമാപിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് ഫാമി സബൂബക്കർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചവരെയും ആദരിച്ചു. ജില്ലയിൽ മഴ തുടരുന്നു. ചാലക്കുടിയിൽ വിവിധയിടങ്ങളിൽ ചുഴലിക്കാറ്റ്. പടിഞ്ഞാറെ ചാലക്കുടിയിലെ മുരിങ്ങൂരും വ്യാപക നാശനഷ്ടം. ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് വീണ്ടും സമരം പ്രഖ്യാപിച്ച സർക്കാർ ഡോക്ടർമാർ. ഒക്ടോബർ 11 കൂട്ടാവധിയെടുത്ത ഡോക്ടർമാർ പ്രതിഷേധിക്കും. സമരത്തിന്റെ ഭാഗമായി നാളെ പ്രതിഷേധ ദിനം ആചരിക്കും. വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിലെ മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചു. സംരക്ഷണ കൂടകൾ തകർത്ത നിലയിൽ കണ്ടെത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.